കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന അടിയന്തര നിയമസഭ പ്രമേയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർന്നത് രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു. അതായത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദുബായ് സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി ബാഗ് മറന്നത് മുതൽ സ്വപ്ന സുരേഷിന്റെ നിയമനം വരെ പ്രതിപക്ഷം ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. എന്നാൽ പ്രതിപക്ഷം ഇത്തരത്തിൽ ഉയർത്തിയ പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ മിണ്ടാട്ടം മുട്ടി. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ ഉന്നയിച്ച 10 ചോദ്യങ്ങൾ ഏറെ പ്രസക്തമായിരുന്നു എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാം. സ്വപ്നയ്ക്കെതിരെ മുഖ്യമന്ത്രി മാനനഷ്ട കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഒന്നൊന്നായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഷാജ് കിരണിനെ മൊബൈലുമായി ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ കേരള പോലീസ് അനുവദിച്ചു? പോലീസിൽ അയാൾക്ക് ഇത്രയും സ്വാധീനം എങ്ങനെയുണ്ടായി? രഹസ്യമൊഴിയുടെ പേരിൽ എങ്ങനെ കലാപ ആഹ്വാനത്തിന് കേസെടുക്കും? സർക്കാർ മറുപടി പറയാൻ ബാധ്യസ്ഥമായ ഓരോ ചോദ്യങ്ങളുമായിരുന്നു ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് തന്നെ കാണുവാൻ സാധിക്കും. അടിയന്തര പ്രമേയത്തിൽ ഷാഫി പറമ്പിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, സ്വപ്നയ്ക്കെതിരെ മുഖ്യമന്ത്രി മാനനഷ്ട കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ട്? രണ്ട്, സ്വർണക്കടത്ത് കേസ് പ്രതി സരത്തിനെ പാലക്കാട്ട് നിന്ന് വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തതും ഫോൺ കസ്റ്റഡിയിലെടുത്തതും ഏത് ചട്ടപ്രകാരം? മൂന്ന്, സ്വപ്ന കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ പേരിൽ കേസെടുക്കാൻ എന്താണ് കാരണം? രഹസ്യമൊഴിയുടെ പേരിൽ എങ്ങനെ കലാപാഹ്വാനത്തിന് കേസെടുക്കും? നാല്, സ്വപ്നയുടെ മൊഴി പോലെ തന്നെയുള്ള വെളിപ്പെടുത്തലാണ് എം ശിവശങ്കർ പുസ്തകമെഴുതി നടത്തിയത്. അതിൽ ഇത്തരം കേസെടുക്കാതിരുന്നത് എന്തുകൊണ്ട്? അഞ്ച്, ഷാജ് കിരണും വ്യവസായി ഇബ്രാഹിം ആരാണ്? ആർക്കാണ് കേസിലെ അവർക്ക് കേസിലെ താല്പര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഷാജ് കിരണിനെ മൊബൈലുമായി ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ കേരള പോലീസ് അനുവദിച്ചത്? പോലീസിൽ അയാൾക്ക് ഇത്രയും സ്വാധീനം എങ്ങനെ ഉണ്ടായി? വിജിലൻസ് മേധാവിയായിരുന്ന എം ആർ അജിത് കുമാറിന് ഷാജ് കിരണുമായി എന്താണ് ബന്ധം? അജിത് കുമാറിനെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പ്രത്യേകം എക്സ്കേഡർ തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകിയതും എന്തുകൊണ്ട്? വിദേശ സന്ദർശനത്തിന് പോയപ്പോൾ ബാഗ് മറന്നതായി ശിവശങ്കറിന്റെ മൊഴിയുണ്ട്. എന്നാൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എങ്ങനെ? CPM സംസ്ഥാന സെക്രട്ടറിക്കായി US ഫണ്ട് കൈമാറി നടന്നു എന്ന ആരോപണത്തിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? 10, പുസ്തകം എഴുതിയതിന് DGP ആയിരുന്ന ജേക്കബ് തോമസിനെതിരെ സർവീസ് ചട്ടലംഘനത്തിന് കേസെടുത്തു. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്വർണക്കടത്ത് കേസ് പ്രതി എം ശിവശങ്കറിനെതിരെ കേസെടുത്തില്ല? ഇത്തരത്തിലുള്ള 10 ചോദ്യങ്ങളായിരുന്നു ഷാഫി പറമ്പിൽ MLA ഉന്നയിച്ചത്. ഇത് മാത്രമല്ല, ഷാഫിയെ കൂടാതെ CBI അന്വേഷണത്തിന് സതീശൻ വെല്ലുവിളിച്ചെങ്കിലും അത് കേട്ട ഭാവം പോലും നമ്മുടെ മുഖ്യമന്ത്രി നടിച്ചില്ല. സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു കഥയും UDF മെനഞ്ഞതല്ല. എല്ലാം സ്വപ്നയുടെ വെളിപ്പെടുത്തലോടെയാണ് ഉണ്ടായതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചർച്ചയിൽ ഉന്നയിച്ചത്. സ്വപ്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സഹയാത്രികയായിരുന്നില്ലേ? രാത്രി വൈകുവോളം ശിവശങ്കർ രാമായണം വായിക്കുകയായിരുന്നു. ശിവശങ്കർ വൈകുന്നേരം എങ്ങോട്ട് പോകുന്നുവെന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ചില്ലേ എന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.